ഹലോ ഗുഡ് ആഫ്റ്റർനൂൺ ടു ഓൾ ആൻഡ് വെൽക്കം ടു അവർ ക്ലാസ്. ഇന്ന് നമ്മൾ ക്ലാസ്സിലെടുക്കുന്ന ടോപ്പിക്ക് ഫൈനാൻസ് കമ്മീഷനെ കുറിച്ചുള്ളതാണ്. അപ്പോൾ ഇതിനുമ്പ് നമ്മൾ നീതി ആയോഗിനെ കുറിച്ചൊക്കെ പഠിച്ചു. അപ്പോൾ ഫൈനാൻസ് കമ്മീഷൻ എന്ന് പറഞ്ഞാൽ ബേസിക്കലി എന്താണ്, അതല്ലെങ്കിൽ ഫൈനാൻസ് കമ്മീഷൻ്റെ ഫങ്ഷൻസ് എന്ത്, നമുക്ക് ചിലപ്പോൾ എക്സൈ ആയിട്ട് നമുക്ക് ചോദിക്കാവുന്ന ഒരു ചോദ്യമാണ് ഫൈനാൻസ് കമ്മീഷൻ. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് ആദ്യമേ ഒരു വളരെ ബ്രീഫ് ആയിട്ടുള്ള ഒരു ഇൻട്രഡക്ഷൻ തരട്ടെ. കാരണം ഇൻട്രഡക്ഷൻ ഇല്ലാതെ നമുക്ക് ഈ ടോപ്പിക്കിലേക്ക് കടന്നു പോകാൻ പറ്റുമല്ല. ബേസിക്കലി ഈ അവസാനത്തെ മോഡ്യൂൾ എന്ന് പറയുന്നത് ഫസ്റ്റ് 3 മോഡ്യൂൾസിന് ശേഷം വരുന്ന ഒന്നായതുകൊണ്ട് ആദ്യത്തെ 3 മോഡ്യൂൾസിലെ കാര്യങ്ങളൊക്കെ അത്യാവശ്യം പ്രതിപാദിച്ചിട്ടാണ് വരുന്നതെന്നുള്ള ധാരണയിലാണ് ഈ സിലബസിൽ ഈ ഫൈനാൻസ് കമ്മീഷനുള്ള ടോപ്പിക്ക് ഇവരെ ഇട്ടേക്കുന്നത്. അപ്പോൾ നമ്മളെ സംബന്ധിച്ചോളം ബേസിക്കായിട്ടുള്ള കുറേ കാര്യങ്ങൾ അറിഞ്ഞിരിക്കുമ്പോഴാണ് ഫൈനാൻസ് കമ്മീഷൻ പിടികിട്ടുക. എന്നാൽ പോലും അതുകൊണ്ട് തന്നെ ഞാൻ ഇതിൻ്റെ ഒരു ഇൻട്രഡക്ഷൻ പാർട്ട് നിങ്ങൾക്കൊന്ന് പറഞ്ഞു തരേണ്ടതുണ്ട്. നമ്മൾ ഇന്ത്യയിലെ 3 ടയർ ഗവൺമെൻറ്റാണ് അല്ലേ. ഒന്നാമത് സെൻറ്റർ, 2 എന്ന് പറയുന്നത് സ്റ്റേറ്റ്, 3 എന്ന് പറഞ്ഞാൽ ലോക്കൽ ബോഡീസ്. ഓക്കെ, അപ്പോൾ ഈ 3 തരത്തിലുള്ള ഗവൺമെൻറ്റും ഒരു സെക്കൻഡ് ഞാൻ നോക്കട്ടെ. ഓക്കെ, അപ്പോൾ ഈ 3 തരത്തിലുള്ള ഗവൺമെൻറ്റുകൾക്കും സ്വന്തമായ റെസ്പോൺസിബിലിറ്റീസ് ഉണ്ട് അല്ലേ. കുറച്ച് റെസ്പോൺസിബിലിറ്റീസ് ഉണ്ട്. കോവിഡൊക്കെ വരുമ്പോൾ നമ്മൾ കൂടുതലായിട്ടും നമ്മുടെ സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ ആക്ഷൻസൊക്കെ നമുക്ക് കൂടുതൽ മനസ്സിലാവും, അല്ലെങ്കിൽ നമുക്ക് ഫീൽ ചെയ്യുന്നത് സംസ്ഥാന ഗവൺമെൻറ് ആയിരിക്കും. പിന്നെ ലോക്കൽ ഗവൺമെൻറ് നമുക്ക് വേണ്ടി കുറേ ഇടപെടുന്നുണ്ട്, അത് വേറെ കാര്യം. പക്ഷേ നമ്മൾ നോക്കുവാണെങ്കിൽ കൂടുതലും ഒരു സെൻറ്റർ ബയാസ്ഡ് ആണ് ഇക്കോണമി, അല്ലെങ്കിൽ നമ്മൾ തന്നെ യൂണിയൻ ബയാസ്ഡ് ആയിട്ടുള്ള ഒരു ഫെഡറൽ സെറ്റപ്പാണ് ഇന്ത്യയിൽ നിന്ന് നമുക്ക് പറയാൻ പറ്റും. യൂണിയൻ ബയാസ്ഡ്, ബയാസ് എന്ന് പറഞ്ഞാൽ എന്താണ്, ചെരിവ്. അപ്പോൾ യൂണിയൻ ഗവൺമെൻറിന് പ്രാധാന്യമുള്ള ഒരു ഗവൺമെൻറ്റൽ സെറ്റപ്പാണ്. ഇങ്ങനെ സെൻറ്ററിനും സ്റ്റേറ്റിനും ലോക്കൽ ബോഡീസിനും എല്ലാം ലോക്കൽ ബോഡീസിനും സ്വന്തമായ റെസ്പോൺസിബിലിറ്റീസ് ഉണ്ട്. അത് മീറ്റ് ചെയ്യാൻ വേണ്ടി അവർക്ക് കുറെ റിസോഴ്സസ് ഉണ്ട്. എന്തുണ്ട്? റിസോഴ്സസ് ഉണ്ട്. ഈ റിസോഴ്സിനെ നമ്മൾ കൂടുതലായിട്ടും ടാക്സ് റിസോഴ്സസ് എന്നാണ് വിളിക്കുക അല്ലേ. ടാക്സ് റിസോഴ്സസ് സെൻട്രൽ ഗവൺമെൻറ് ഉണ്ട്, സ്റ്റേറ്റ് ഗവൺമെൻറ് ലോക്കൽ ബോഡീസ് ഉണ്ട്. ലോക്കൽ ബോഡീസിൻ്റെ ടാക്സ് റിസോഴ്സ് അവർക്ക് പോരാ, അവർക്ക് തികയില്ല. അപ്പോൾ പിന്നെ സെൻറ്റർ കൊടുക്കും, സ്റ്റേറ്റ് കൊടുക്കും. അങ്ങനെയൊക്കെയാണ് ഇന്ത്യയിലെ മൊത്തത്തിലൊരു ഇക്കണോമിക് അഡ്മിനിസ്ട്രേഷൻ്റെ ഒരു പോക്ക്. അപ്പോൾ ഈ ടാക്സ് റിസോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം ഒത്തിരി ആയിട്ട് ഒന്ന് കോർപ്പറേറ്റ് ഇൻകം ടാക്സ് ഉണ്ട്, പേഴ്സണൽ ഇൻകം ടാക്സ് ഉണ്ട്, GST ഉണ്ട്, യൂണിയൻ എക്സൈസ് ഡ്യൂട്ടി ഇപ്പം പൂർണ്ണമായിട്ട് നിർത്തിയിട്ടുള്ള ഉണ്ട്. പിന്നെ അതുപോലെ കസ്റ്റംസ് ഉണ്ട്, പിന്നെ ക്യാപിറ്റൽ ഗെയിൻസ് ടാക്സ് ഉണ്ട്. ഇതൊക്കെ സെൻറ്ററിൻ്റെ പ്രധാനപ്പെട്ട ടാക്സിനെ കുറിച്ച് നമ്മളിങ്ങനെ ഒന്ന് പരിചയപ്പെടുവാണ്. ഈ ടാക്സ് നമ്മൾ പിന്നെ നേരത്തെ നോക്കേണ്ടത് നമ്മൾ പിന്നീട് നോക്കും. അപ്പോൾ ഈ ഓരോ ടാക്സും പേര് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാകാൻ, ചിലപ്പോൾ കേട്ടിട്ടെങ്കിലും കാണുമല്ലോ നമ്മൾ എന്താണ് ഈ ടാക്സ്, ഓരോന്നിൻ്റെ റേറ്റ് എന്താ, എന്തിൻ്റെ മേലുള്ള ടാക്സ്, അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ നോക്കണം. നമ്മൾ വിചാരിക്കേണ്ട ഇത്രയും ടാക്സ് സെൻട്രൽ ഗവൺമെൻറ് ഉണ്ട്. ഇനി സ്റ്റേറ്റിന് സ്വന്തമായ ടാക്സ് ഉണ്ട്. സ്റ്റേറ്റ് ഗവൺമെൻറ് നമ്മൾ നോക്കുവാണെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട സ്റ്റേറ്റ് ഗവൺമെൻറ്റ് ടാക്സ് സ്റ്റേറ്റ് എക്സൈസ് ഡ്യൂട്ടിയാണ്. സ്റ്റേറ്റ് ഗവൺമെൻറ് സ്വന്തമായിട്ട് GST ഒരു വിഹിതം കിട്ടുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ സ്റ്റേറ്റ് ഗവൺമെൻറ്റിന് സ്റ്റേറ്റ് വാറ്റുണ്ട്. വാറ്റ് എല്ലാത്തിലും ഇല്ല, പെട്രോളിയം ഗുഡ്സിന് മാത്രമുള്ള എല്ലാത്തിലും മറ്റ് വാറ്റെല്ലാം GST മെർജ് ചെയ്ത് പോയി. അപ്പോൾ ഇങ്ങനെ ബേസിക്കായിട്ട് നിങ്ങൾക്കൊരു ഇന്ത്യയിലെ ടാക്സ് സിസ്റ്റത്തെ കുറിച്ച് ഒരു ഐഡിയ പറഞ്ഞു തരുവാണ് നമ്മൾ ആദ്യം ചെയ്യുന്നത്, ഞാനിവിടെ ആദ്യം ചെയ്യുന്നത്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമുക്ക് ഫൈനാൻസ് കമ്മീഷനിലേക്ക് വരാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് പിടികിട്ടിയല്ലോ എന്തൊക്കെ സംഭവങ്ങൾ ഇന്ത്യയിലുണ്ട്. സ്റ്റേറ്റ് ഗവൺമെൻറ്റിന് സ്വന്തമായിട്ട് ടാക്സുകളുണ്ട്, സെൻട്രൽ ഗവൺമെൻറ് സ്വന്തമായ ടാക്സുകളുണ്ട്, പഞ്ചായത്തിന് പോലും സ്വന്തമായ ടാക്സ്, 92nd and 93rd അമെൻമെൻറ്റിന് ശേഷം സ്വന്തമായ ടാക്സ് റിസോഴ്സ് സ്റ്റേറ്റിനും ഉണ്ട്, സോറി ലോക്കൽ ബോഡീസിനുണ്ട്. അപ്പോൾ ഇങ്ങനെ നമ്മൾ കണ്ടു, അതായത് ഇന്ത്യയിലൊരു 3 ടയർ ഗവൺമെൻറ്റാണ്, സെൻട്രൽ, സ്റ്റേറ്റ്, ലോക്കൽ ബോഡീസ്. ഓക്കെ, പിന്നെ അങ്ങനെ ഈ 3 ടയർ ഗവൺമെൻറ്റിൽ 3 തരത്തിനും ടാക്സസ് ഉണ്ട്. പക്ഷേ ഇതിൻ്റെ ഒരു ട്രെൻഡ് എന്താണെന്ന് അറിയാം, ഈ മൊത്തത്തിൽ ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. ഇതിൻ്റെ ഒരു ട്രെൻഡ് ഇന്ത്യയിലെ ഒരു ഫെഡറൽ സെറ്റപ്പിൽ, ഫെഡറൽ എന്ന് പറഞ്ഞാൽ എന്താണ്, സെൻട്രും സ്റ്റേറ്റുകളും ഒക്കെ കൂടി മൾട്ടി ടയർ ഗവൺമെൻറ് ഉള്ള ഒരു 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 പൊളിറ്റിക്കൽ അറേഞ്ച്മെൻ്റ് എന്ന് പറയുന്ന പേരാണ് ഫെഡറൽ സെറ്റപ്പ്. അപ്പോൾ ആ ഫെഡറൽ സെറ്റപ്പിൽ, സോറി കേട്ടോ, ആ ഫെഡറൽ സെറ്റപ്പിൽ സ്വന്തമായ റിസോഴ്സും ആ റിസോഴ്സസ് ഉപയോഗിച്ച് സ്വന്തമായ അവനവൻ്റെ റെസ്പോൺസിബിലിറ്റിയും ഫില്ല് ചെയ്യുന്ന ഒരു രീതിയിലാണ് ഇന്ത്യയിലെ കോൺസ്റ്റിറ്റ്യൂഷൻ മുമ്പോട്ട് പോകുന്നത്. പക്ഷേ അതിൻ്റെ ഒരു പ്രത്യേകത നമ്മൾ പറഞ്ഞു, സെൻട്രിൻ്റെ റിസോഴ്സസ് കൂടുതലാണ്, അതിൻ്റെ റെസ്പോൺസിബിലിറ്റിയേക്കാളും അല്ലേ. നമുക്കിപ്പം എന്താണ്, കോവിഡ് വന്നു, അപ്പോൾ നമുക്ക് അരി തരുന്നതൊക്കെ സ്റ്റേറ്റാണ്, സെൻട്രാണ് നമുക്ക് തരുന്നത് സ്റ്റേറ്റ് വഴിയായിരുന്നു. അപ്പോൾ സ്റ്റേറ്റ് ഗവൺമെൻറ് കൂടുതലായിട്ടും വെൽഫെയർ ആക്ടിവിറ്റീസ് നടത്തുന്നുണ്ട്.
ഉത്തരവാദിത്തങ്ങളവർക്ക് കൂടുതലുള്ള എഡ്യൂക്കേഷൻ അവരുടെ ഒരു ഹെഡാണ്. അഗ്രികൾച്ചർ ഇതിലൊക്കെ സെൻറ്ററിന് വിളിച്ചൊക്കെ ഇടപെടാമെങ്കിലും അഗ്രികൾച്ചർ സെൻറ്ററിൻ്റെ ഒരു 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 ഐറ്റമാണ്, സ്റ്റേറ്റിൻ്റെ ഒരു ഐറ്റമാണ്, സ്റ്റേറ്റ് ലിസ്റ്റ് വരുന്നതാണ്. ഒത്തിരി വെൽഫെയർ ആക്ടിവിറ്റീസിൻ്റെ ഉത്തരവാദിത്തം എന്ന് പറയുന്നത് സ്റ്റേറ്റ് ഗവൺമെൻറ്, ബീഡി തൊഴിലാളി പെൻഷൻ, കർഷക തൊഴിലാളി പെൻഷൻ, ചെത്ത് തൊഴിലാളി പെൻഷൻ, ഇതെല്ലാം നമ്മളിങ്ങനെ സ്റ്റേറ്റ് ഗവൺമെൻറ്റിനെ കാണും. സോ ദേ ഹാവ് മോർ റെസ്പോൺസിബിലിറ്റീസ്. ആർക്ക്? സ്റ്റേറ്റ് ഗവൺമെൻറ്. ദി സ്റ്റേറ്റ് ഗവൺമെൻറ് ഹാവ് മോർ റെസ്പോൺസിബിലിറ്റീസ് ബട്ട് ദ റിസോഴ്സസ് ഇസ് ലെസ്. ഓക്കെ, അപ്പോൾ നമ്മളൊരു ഗവൺമെൻറ് ഇങ്ങനെ നടത്തിക്കൊണ്ട് പോകും. നിങ്ങളൊക്കെ ആണെങ്കിലും പഞ്ചായത്തിലൊക്കെ തിരഞ്ഞെടുക്കപ്പെട്ട് പഞ്ചായത്തിൽ ചെല്ലുമ്പോൾ മെമ്പറായിട്ട് ചെല്ലുമ്പോൾ നമുക്ക് മനസ്സിലാവും നമുക്ക് പഞ്ചായത്തിൻ്റെ ആക്ടിവിറ്റീസ് നടത്താൻ മാത്രമുള്ള ഒരു ടാക്സ് വരുമാനം പഞ്ചായത്തിലാണ്. നിങ്ങൾ തന്നെ പഞ്ചായത്തിന് എന്തൊക്കെ പെരക്കരമൊക്കെ കൊടുക്കുന്നുണ്ട്, തൊഴിൽക്കരം കൊടുക്കുന്നുണ്ട്. തൊഴിലില്ലാത്തതുകൊണ്ട് തൊഴിൽക്കരത്തെക്കുറിച്ച് അറിയില്ല, പക്ഷേ പെരയുള്ളതുകൊണ്ട് പെരക്കരത്തെക്കുറിച്ച് അറിയാം. പിന്നെ അല്ലാതെ ഭൂനികുതി എന്ന് പറഞ്ഞൊരു ടാക്സ് ഉണ്ട്, ഭൂ അങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും അതിൻ്റെ പേര്. നമ്മൾ പുരയിടത്തിനുള്ള കരവാ. പിന്നെ അല്ലാതെ കെട്ടിടത്തിനുള്ള ടാക്സ്, അങ്ങനെ സോറി കേട്ടോ, അങ്ങനെ കുറേ മൈന്യൂട്ടായിട്ടുള്ള ടാക്സുകൾ ആർക്കുണ്ട്? ലോക്കൽ ബോഡീസിനുണ്ട്. ഈ ലോക്കൽ ബോഡീസിനെ അവരുടെ ആക്ടിവിറ്റി നടത്താൻ മാത്രമുള്ള ടാക്സ് വരുവാൻ അവർക്കില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ലോക്കൽ ബോഡീസിന് ടാക്സ് വരുവാനില്ല. അപ്പോൾ സ്റ്റേറ്റിനോ? സ്റ്റേറ്റിനും ടാക്സ് വരുമാനം. ഇന്ത്യയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ടാക്സ് ഉണ്ട്, നമുക്ക് ഒത്തിരി ടാക്സിനെ കുറിച്ച് നമുക്കറിയാം. ഇന്ത്യയിൽ ഒത്തിരി ടാക്സുകളുണ്ട്. നമുക്ക് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ടാക്സ് നോക്കുവാണെങ്കിൽ, ഇപ്പോഴത്തെ സിറ്റുവേഷൻ നോക്കുവാണെങ്കിൽ അത് ജി എസ് ടി ആണ്. 2 വർഷം മുമ്പ് ഇങ്ങനെയല്ലായിരുന്നു. അതിനു മുമ്പ് 2 വർഷം മുമ്പ് എന്തായിരുന്നു? 2 വർഷം മുമ്പ് ഏറ്റവും പ്രധാനപ്പെട്ട ടാക്സ് കോർപ്പറേറ്റ് ഇൻകം ടാക്സ് ആയിരുന്നു. അയ്യോട്ടോ, കോർപ്പറേറ്റ് ഇൻകം ടാക്സ് ആയിരുന്നു. കമ്പനികൾ അവർക്ക് ലാഭമുണ്ട്, ഭയങ്കര, നമ്മൾ പറയല്ലേ ഭയങ്കര കോർപ്പറേറ്റ് എന്നൊക്കെ പറയും, കോർപ്പറേറ്റ്. അപ്പോൾ അവർക്ക് ഭയങ്കരമായിട്ട് ഇൻകം ഉണ്ട്, അല്ലെങ്കിൽ ലാഭമുണ്ട്. ആ ലാഭത്തിന് അവരെടുക്കുന്ന ടാക്സാണ് കോർപ്പറേറ്റ് ടാക്സ്. ആ ടാക്സ് ആയിരുന്നു ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ടാക്സ് 2 വർഷം മുമ്പ് വരെ. പക്ഷേ ജി എസ് ടി വന്നതിന് ശേഷവും ജി എസ് ടി വന്ന 2 വർഷവും കോർപ്പറേറ്റ് ടാക്സ് ഏറ്റവും വലിയ ടാക്സ് സി ഐ ടി ആണ്. കോർപ്പറേറ്റ് ടാക്സ് ആയിരുന്നു ഏറ്റവും വലിയ ടാക്സ്. പക്ഷേ ഇപ്പോൾ കോർപ്പറേറ്റ് ടാക്സ് ഗവൺമെൻറ് 25-22% കുറച്ചു. നേരത്തെ 30% 20, അപ്പോൾ തന്നെ 8% അവിടെ കുറഞ്ഞു വന്നു, കുറവ് വന്നു അല്ലേ. പിന്നെ അല്ലാതെ ഇക്കോണമിയിലല്ല, കമ്പനികൾക്കൊന്നും വരുമാനമില്ല. എന്താണ്? കോവിഡ്. അതുകൊണ്ട് ഏറ്റവും പറഞ്ഞ ടാക്സ് ആയി ജി എസ് ടി ആയിട്ട് മാറി. രണ്ടാമത്തെ ടാക്സ് ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെയും കോർപ്പറേറ്റ് ടാക്സിൻ്റെ സ്ഥാനമില്ല, പേഴ്സണൽ ഇൻകം ടാക്സ്. മൂന്നാമത്തെ ടാക്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോഴത്തെ സംഭവത്തിൽ, ഇപ്പോഴത്തെ സെറ്റപ്പിൽ കോർപ്പറേറ്റ് ടാക്സ് ഒന്നാം സ്ഥാനത്ത് കിടക്കുന്നത്. മൂന്നാം സ്ഥാനത്തായും, രണ്ടാം സ്ഥാനത്ത് കിടക്കുന്നവൻ ഒന്നാം സ്ഥാനത്താകും, രണ്ടാം സ്ഥാനത്ത് വന്നവൻ അതുപോലെ തന്നെ അവൻ്റെ പൊസിഷൻ നിലനിർത്തുകയും ചെയ്യുന്ന ഒരു സിറ്റുവേഷനാണ് കഴിഞ്ഞ 3 വർഷത്തോളം നമ്മൾ ഇന്ത്യയിലെ സെൻട്രൽ ഗവൺമെൻറ് ടാക്സിൻ്റെ അകത്താണ്. അപ്പോൾ ഇതിൻ്റെ അകത്ത് നമുക്ക് പറയുകയാണെങ്കിൽ പേഴ്സണൽ ഇൻകം ടാക്സ്, ജി എസ് ടി പേഴ്സണൽ ഇൻകം ടാക്സ്, കോർപ്പറേറ്റ് ടാക്സ്, പിന്നെ അല്ലാതെ എന്തൊക്കെയാണെന്ന് അറിയാം, യൂണിയൻ എക്സൈസ് ഡ്യൂട്ടീസ്, പെട്രോളിൻ്റെ ടാങ്ക് ഡീസലിൻ്റെ മേളിലുള്ള ടാക്സിൻ്റെ പേരിൽ ഒരു ടാക്സാണിത്. ശരിക്കും നേരത്തെ യൂണിയൻ എക്സൈസ് ഡ്യൂട്ടി എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ബേസിക്കലി ടാക്സ് ഓൺ പ്രൊഡക്ഷൻ, ഉൽപ്പാദകർ കൊടുക്കുന്ന ടാക്സാണ്. ഈ പേഴ്സണൽ ടാക്സ് എന്താ? നമുക്ക് വരുമാനം കിട്ടിയാൽ നമ്മൾ കൊടുക്കുന്ന ടാക്സാണ്. കോർപ്പറേറ്റ് ടാക്സ് എന്താ? കമ്പനികൾ ലാഭം കിട്ടി കഴിഞ്ഞാൽ കമ്പനികൾ കൊടുക്കുന്ന ടാക്സാണ്. ജി എസ് ടി എന്താ? ഗുഡ്സും സർവീസും മേടിക്കുന്ന നമ്മൾ കൊടുക്കേണ്ട ടാക്സാണ്. ഈ ടാക്സ് ഏറ്റവും അവസാനം നമ്മൾ കൊടുക്കുക. ഈ ഒരു ടാക്സ് മാത്രം നമ്മളോട് നേരിട്ട് ഗവൺമെൻറ് കുത്തിന് പിടിച്ച് മേടിക്കും അല്ലേ. ബാക്കി ടാക്സൊക്കെ നമ്മൾ സാധനങ്ങൾ മേടിക്കുമ്പോഴൊക്കെ നമ്മൾ എങ്ങനെയെങ്കിലും കൊടുത്തിരിക്കും. കോർപ്പറേറ്റ് ടാക്സ് നമ്മൾ കൊടുക്കുന്നതല്ല കേട്ടോ, അത് കമ്പനികൾ കൊടുക്കുന്ന. പിന്നെ അല്ല, കസ്റ്റംസ് ഡ്യൂട്ടി എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. കസ്റ്റംസ് എന്ന് പറഞ്ഞാൽ വിദേശത്ത് നിന്ന് ഇങ്ങോട്ട് വരുമ്പോൾ നമ്മളെ കൈകാര്യം ചെയ്യുന്നവരാണ് നമുക്കറിയില്ല. അപ്പോൾ അങ്ങനെയാണെങ്കിൽ വിദേശത്ത് സാധനങ്ങൾ ഇമ്പോർട്ട് ചെയ്യുമ്പോഴും ഇവിടുന്ന് അങ്ങോട്ട് എക്സ്പോർട്ട് ചെയ്യുമ്പോഴും നമ്മൾ കൊടുക്കുന്ന ടാക്സാണ് കസ്റ്റംസ് ഡ്യൂട്ടി. മനസ്സിലായാലോ? ഇതാണ് ഇന്ത്യയിലെ ടാക്സിൻ്റെ ഒരു പ്രൊഫൈൽ. ഇന്ത്യയിലല്ല, സെൻട്രൽ ഗവൺമെൻറ് ടാക്സിൻ്റെ, സ്റ്റേറ്റ് ഗവൺമെൻറ്റിലേക്ക് നമ്മൾ വന്നില്ല. അപ്പോൾ സെൻട്രലിൻ്റെ ടാക്സ് ഇതിൽ ഏറ്റവും കൂടുതൽ ഭയങ്കരമായിട്ട് ഗ്രോത്ത് കൈവരിക്കുന്ന ടാക്സ് ആയിരുന്നു ചോദിച്ചു കഴിഞ്ഞാൽ, പെട്ടെന്ന് വളർത്തുന്ന ടാക്സ് ആയിരുന്നു. ഒന്ന് പേഴ്സണൽ ഇൻകം ടാക്സ്, സോറി എഴുതുമ്പോൾ എല്ലാം മാർക്ക് കേട്ടോ, പേഴ്സണൽ ഇൻകം ടാക്സ്. രണ്ടാമത്തെ കോർപ്പറേറ്റ് ടാക്സ്. ഇത് ആരുടെയാണ്? ഇത് ശരിക്കും പറയുകയാണെങ്കിൽ സെൻട്രലിൻ്റെ. അപ്പോൾ സ്റ്റേറ്റിൻ്റെ ടാക്സാണ് നമുക്ക്. സ്റ്റേറ്റിന് കുറേ ടാക്സ് ഉണ്ട്. സ്റ്റേറ്റ് എക്സൈസ് ഡ്യൂട്ടി, അതിൻ്റെ പ്രാധാന്യം നമുക്കറിയാലോ, അറിയാലോ സ്റ്റേറ്റ് എക്സൈസ്. ഓക്കെ, സ്റ്റേറ്റ് എക്സൈസ്. ആരാ എക്സൈസുകാർ? കള്ളി എത്തുമ്പം ഷാപ്പുകാരെ പിടിക്കാൻ പറ്റുന്ന എക്സൈസുകാർ, ചാരാൻ പറ്റിക്കഴിഞ്ഞാൽ അങ്ങനെയുള്ള ആൾക്കാരെ പിടിക്കാൻ പറ്റുന്ന എക്സൈസുകാർ എന്ന് പറഞ്ഞാൽ സാധാരണഗതി സ്റ്റേറ്റിന് എക്സൈസ് ഡ്യൂട്ടി 3 ഐറ്റത്തിന് മുകളിലാണ്, അതിലൊന്നും ലിക്കറ. ബാക്കി എല്ലാ ഐറ്റത്തിനും എക്സൈസ് എന്ന് പറഞ്ഞാൽ മാറ്റർ ഓഫ് പ്രൊഡക്ഷൻ ആണ്. നമ്മൾ ഈ ചാരായം നമ്മൾ മാറ്റുമല്ല, വേറെ ആരെങ്കിലും ചാരായം മാറ്റിക്കഴിഞ്ഞാണല്ലോ അവരെ പിടിച്ചോണ്ട് പോകുന്നത്. ചാരായം കുടിച്ചതിൻ്റെ പേരിലല്ല, ചാരായം ഉണ്ടാക്കിയതിൻ്റെ പേരില്ല. ദാറ്റ് ഈസ് എക്സൈസ് ഡ്യൂട്ടി. എക്സൈസ് ഡ്യൂട്ടി ഇസ് എ ടാക്സ് ഓൺ പ്രൊഡക്ഷൻ. ഇന്ത്യയിൽ 1000 കമ്മോഡിറ്റികളുണ്ടെങ്കിൽ, 1000 ഒന്നുമില്ല കേട്ടോ, അപ്പോൾ 1000 കണക്കിന് കമ്മോഡിറ്റീസ് ഉണ്ട്. എളുപ്പത്തിന് പറഞ്ഞോളൂ, 3 കമ്മോഡിറ്റി മാത്രം പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ ടാക്സ് ഏർപ്പെടുത്താനുള്ള അധികാരം സ്റ്റേറ്റിനാണ്. അതിലൊരു കമ്മോഡിറ്റി ലിക്കറാണ്, മതിയല്ലോ. അപ്പോൾ ആ ലിക്കറിൻ്റെ മേളിൽ ടാക്സ് ഏർപ്പെടുത്താൻ അധികാരം ആർക്കാണ്? സ്റ്റേറ്റ് ഗവൺമെൻറ്റിനാണ്. നമ്മളതിനെ സ്റ്റേറ്റ് എക്സൈസ് ഡ്യൂട്ടി എന്ന് വിളിക്കും. ഇത് സ്റ്റേറ്റ് ഗവൺമെൻറ് ഏറ്റവും പ്രധാന ടാക്സ് ആണെന്ന് വേണമെങ്കിൽ പറയാം. രണ്ടാം സ്ഥാനമായിരുന്നു, ഇപ്പോൾ വേണമെങ്കിൽ 1st സ്ഥാനം. നേരത്തെ വാറ്റായിരുന്നു, വാറ്റെല്ലാം ജി എസ് ടി കയറുന്നത്. അപ്പോൾ സ്റ്റേറ്റ് ഗവൺമെൻറ്റിനും ഉണ്ട്,
എക്സൈസ് ഡ്യൂട്ടി പോട്ടെ, അതല്ല അവർക്ക് ജി എസ് ടി ഉണ്ട്, സ്റ്റേറ്റ് ജി എസ് ടി എന്ന് പറയും, അതിനിഷ്ടം പോലെ വരുമാനമുണ്ട്. രണ്ടാമത്തെ ഐറ്റം വില ടാക്സ് വേണമെങ്കിൽ എക്സൈസ് ഡ്യൂട്ടി നമുക്ക് വേണമെങ്കിൽ പറയാം. മൂന്നാമത്തെ സ്റ്റേറ്റ് സെയിൽസ് ടാക്സ് ഒക്കെ ഇട്ടിട്ടുണ്ടോ, പെട്രോളിൻ്റെ വില കൂടി കഴിഞ്ഞാൽ സ്റ്റേറ്റിനും കിട്ടും എന്നൊക്കെ പറഞ്ഞ ആൾക്കാർ പറഞ്ഞ കേൾക്കില്ല. ആ സെയിൽസ് ടാക്സ് എവിടെയാണ്? ഇപ്പോഴും വാറ്റിൻ്റെ കീഴിൽ ടാക്സാണ്, വാറ്റിൻ്റെ കീഴിൽ സ്റ്റേറ്റിനെ ഏർപ്പെടുത്താൻ പറ്റും. സ്റ്റേറ്റിൻ്റെ ഏറ്റവും പ്രാവശ്യം മൂന്ന് ടാക്സ്. ഇതിലേതെങ്കിലും ഒരു ഇൻകം ടാക്സ് ഉണ്ടോ? ഇല്ല. ഇൻകം ടാക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? വ്യക്തികൾക്ക് വരുമാനം കുടുംബം കിട്ടുന്ന ടാക്സ്, കമ്പനികൾക്ക് വരുമാനം കുടുംബം കിട്ടുന്ന ടാക്സ്, അല്ലെങ്കിൽ ഡയറക്റ്റ് ടാക്സുകൾ. അവയൊന്നും ആരുടെ അല്ല, സ്റ്റേറ്റിൻ്റെ അല്ല, സെൻറ്ററിൻ്റെയാണ്. സെൻട്രൽ സ്റ്റേറ്റിന് ഡയറക്റ്റ് ടാക്സ് ഉണ്ടെങ്കിൽ അഗ്രികൾച്ചർ ഇൻകം ടാക്സ്, അത് സ്റ്റേറ്റ് നമ്മൾ പിരിക്കാൻ ചെന്നതിനെ കർഷകർ ഗവൺമെൻറ്റിനെ ഓടിക്കും, അതുകൊണ്ട് അത് പിരിക്കാറില്ല. അപ്പോൾ ഇതാണ് സ്റ്റേറ്റിൻ്റെ ഏറ്റവും പ്രധാന ടാക്സ്. ഈ ടാക്സ് എല്ലാം വെച്ചിട്ട് ഈ നമ്മുടെ സ്റ്റേറ്റിൻ്റെ എക്സ്പെൻഡിച്ചർ മാനേജ് ചെയ്യാൻ പറ്റുമോ? അല്ലേ, എന്തെല്ലാം എക്സ്പെൻഡിച്ചർ ഉണ്ട്? ഹെൽത്ത് എക്സ്പെൻഡിച്ചർ ഉണ്ട്, കോവിഡിനെ മാനേജ് ചെയ്യാനുള്ള മുഴുവൻ എക്സ്പെൻഡിച്ചർ, മുഴുവനല്ല, നല്ലൊരു ഭാവ എക്സ്പെൻഡിച്ചറിന് സ്റ്റേറ്റ് കൈകാര്യം ചെയ്യണം. ശരിയല്ലേ? വാക്സിൻ തരുന്നവരെ, നമ്മുടെ സ്റ്റേറ്റ് ഗവൺമെൻറ് വാക്സിൻ പോയി കാശ് കൊടുത്ത് മേടിച്ചു നമുക്കെല്ലാം തരാൻ പോവുക. അപ്പോൾ നമുക്ക് നിങ്ങൾക്ക് 18+ ഉള്ള ആൾക്കാർക്ക് എന്താണ് നമുക്ക് വാക്സിൻ സ്റ്റേറ്റ് ഗവൺമെൻറ് പൈസ കൊടുത്ത് മേടിച്ച്, കേന്ദ്ര ഗവൺമെൻറ് ഫ്രീ ആയിട്ട് തരുമെന്ന് ഇപ്പോൾ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. നേരത്തെ സ്റ്റേറ്റ് ഗവൺമെൻറ്റാണ് മേടിച്ചിരുന്നത്, പക്ഷേ കേന്ദ്ര ഗവൺമെൻറ് ഇപ്പോൾ ഫ്രീ ആയിട്ട് തരുന്ന പുതിയ വാക്സിൻ പോളിസി 18+ ഉള്ള ആൾക്കാർക്ക് കിട്ടുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഞങ്ങളെല്ലാം ബുക്ക് ചെയ്തേക്കണം കേട്ടോ. ബുക്ക് ചെയ്യുന്നതനുസരിച്ചായിരിക്കും പരീക്ഷയും, പരീക്ഷയ്ക്ക് എഴുതാൻ പറ്റും. അപ്പോൾ നമ്മൾ തിരക്ക് കൂടണ്ട, ബുക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമ്മൾ പറയുന്നത് എന്നാ അറിയാം, നമ്മൾ പറയുന്ന ടോപ്പിക്കിലേക്ക് പറഞ്ഞാൽ നമുക്ക് ഒത്തിരി ബാക്ക്ഗ്രൗണ്ട് ഇൻഫർമേഷൻ നിങ്ങൾക്ക് കിട്ടേണ്ടതുണ്ട്. അതിലൊന്നാണ് ഞാൻ പറഞ്ഞത്, ഇന്ത്യയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ടാക്സ് ഒക്കെ സെൻറ്ററിൻ്റെയും ഏറ്റവും പ്രധാനപ്പെട്ട എക്സ്പെൻഡിച്ചറൊക്കെ സ്റ്റേറ്റിൻ്റെയാണ്. ഇതെന്നെ എങ്ങനെ സംഭവിച്ചത്? ഇതെങ്ങനെ സംഭവിച്ചാൽ ഇത് കോൺസ്റ്റിറ്റ്യൂഷനുള്ള ഇങ്ങനെയാണ്. അപ്പോൾ കോൺസ്റ്റിറ്റ്യൂഷൻ എഴുതിയവർക്ക് ഇത് നന്നായിട്ട് എഴുതാൻ മേലായിരുന്നു. ഈ വേണ്ടത്ര വരുമാനം സ്റ്റേറ്റിനും കൊടുത്താൽ എന്നായിരുന്നു കുഴപ്പം? അവിടെയാണ് പ്രശ്നം. ഒരു യൂണിയൻ ബയാസ്ഡായിട്ടുള്ള ഭരണഘടനയെ നമ്മുടെ അംബേദ്കറും കൂട്ടിയത് ഇന്ത്യയിലെ സെൻട്രൽ ഗവൺമെൻറ് ശക്തമായിരിക്കണം, ശക്തരിൽ ശക്തരായിരിക്കണം എന്നൊക്കെ വിചാരിച്ചാണ് ഭരണഘടന ചെയ്തത്. അപ്പോഴത്തേക്കും ഉണ്ടല്ലോ ഏറ്റവും പ്രധാനപ്പെട്ട ടാക്സൊക്കെ ആരുടെ കയ്യിലായി പോയി? സെൻറ്ററിൻ്റെ കയ്യിൽ പോയി. ഏറ്റവും പ്രധാനപ്പെട്ട എക്സ്പെൻഡിച്ചറൊക്കെ ആരുടെ കയ്യിലായി പോയി? സ്റ്റേറ്റിന്. എക്സ്പെൻഡിച്ചർ നമുക്ക് പറയില്ല, നമ്മളിപ്പം നമുക്ക് ഉത്തരവാദിത്തം കൂടുതലും അധികാരം കുറവാണെങ്കിൽ നമുക്ക് ആ പടി ഒരു ശൂന്യത ഫീൽ ചെയ്യും. ആ ശൂന്യതയാണ് ഇപ്പോൾ സ്റ്റേറ്റ് ഗവൺമെൻറ്റിൽ ഫീൽ ചെയ്യുന്നത്. അവർക്ക് അധികാരങ്ങൾ കൂടുതൽ, സോറി, വരുമാ സോറി ചിലവുകൾ കൂടുതലും, വരവുകൾ കുറവാണ്. അപ്പോൾ ഇത് ഭരണഘടന ഇങ്ങനെ ഉണ്ട്, ഭരണഘടനയിൽ ഇങ്ങനെയൊക്കെ വന്നപ്പോഴത്തേക്കും ഭരണഘടന ഉണ്ടാക്കിയ ആൾക്കാർക്ക് മനസ്സിലായി ദർ ഈസ് സം സോർട്ട് ഓഫ് അസിമെട്രി. വാട്ട് ഈസ് അസിമെട്രി? അസിമെട്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കയറ്റിറക്കം ഉണ്ട് ആരൊക്കെ, ബിറ്റ്വീൻ ദി ഇൻ ദി ഡിസ്ട്രിബ്യൂഷൻ ഓഫ് റിസോഴ്സസ്, ടാക്സ് റെവൻസ് ടാക്സ് റിസോഴ്സസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ്, രണ്ടുപേരും പോലെ എഴുതി ഞാൻ എഴുതും പോലെ, ബിറ്റ്വീൻ ദി സെൻട്രൽ ആൻഡ് ദി സ്റ്റേറ്റ്. സോ ദി കോൺസ്റ്റിറ്റ്യൂഷൻ ബൈ നോയിങ് ദിസ് ബിൽട്ടിൻ അസിമെട്രീസ്, ബിൽട്ടിൻ എന്ന് പറഞ്ഞാൽ എന്താ, ജനിച്ചപ്പോഴേ ഉള്ളത്, ബിൽട്ടിൻ അവിടെ തന്നെ ഉണ്ടായിരുന്നു, മാനുഫാക്ചറിങ് ഡിഫെക്ട് എന്നൊക്കെ പറയാം. അങ്ങനെ ഡിഫെക്ട് അല്ല കേട്ടോ, ഇത് കോൺഷ്യസ് ആയിട്ട് നടത്തുക. ബിൽട്ടിൻ അസിമെട്രി ബിറ്റ്വീൻ ദി ഇൻ ദി ഡിസ്ട്രിബ്യൂഷൻ ഓഫ് റിസോഴ്സ് ആൻഡ് ബിറ്റ്വീൻ ദി സെൻട്രൽ ആൻഡ് ദി സ്റ്റേറ്റ് റിസോഴ്സ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ്. ദി കോൺസ്റ്റിറ്റ്യൂഷൻ ഇറ്റ്സെൽഫ് പ്രൊവൈഡ് സം പ്രൊവിഷൻസ്, ഓക്കെ, എന്താണ് പ്രൊവൈഡ് സം പ്രൊവിഷൻസ് ടു ബാലൻസ് ദിസ് അസിമെട്രി, ഓക്കെ, ബൈ പ്രപ്പോസിങ് എ മെക്കാനിസം കോൾഡ് ഫിനാൻസ് കമ്മീഷൻ. ഇപ്പോഴാണ് കഥയിൽ നായകൻ വരുന്നതെന്ന് പറഞ്ഞാൽ, ഇപ്പോഴാണ് ഈ ഫിനാൻസ് കമ്മീഷൻ വരുന്നത്. അപ്പോൾ എന്താണ് ഈ കോൺസ്റ്റിറ്റ്യൂഷൻ പറയുന്നത്? കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ആർട്ടിക്കിൾ 280 പറയുന്നുണ്ട് എന്ത്, ഇങ്ങനെ സെൻട്രനും സ്റ്റേറ്റും തമ്മിൽ റിസോഴ്സും റെസ്പോൺസിബിലിറ്റിയും ഇടം കേസിൽ ഒരു അസിമെട്രി ഉണ്ട്. അപ്പോൾ അസിമെട്രി ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് അസിമെട്രി ഫില്ല് ചെയ്യാൻ എന്ത് ചെയ്യണം? ആർട്ടിക്കിൾ 280 പ്രകാരം ഓരോ 5 വർഷവും പ്രസിഡൻ്റ് ഒരു ഫിനാൻസ് കമ്മീഷൻ അപ്പോയിൻ്റ് ചെയ്യണം. ആ ഫിനാൻസ് കമ്മീഷൻ സെൻട്രലിൽ നിന്ന് സ്റ്റേറ്റുകളിലേക്ക് സെൻട്രൽ ഗവൺമെൻറ് ടാക്സിൻ്റെ ഒരു പ്രപ്പോർഷൻ കൈമാറ്റം ചെയ്യാനുള്ള റെക്കമെൻഡേഷൻ കൊടുക്കണം. അതാണ്, മനസ്സിലായല്ലോ, ആർട്ടിക്കിൾ 280 ഇതാണ് ഓഫ് ദി കോൺസ്റ്റിറ്റ്യൂഷൻ പറഞ്ഞതാണ്. നമ്മൾ കോൺസ്റ്റിറ്റ്യൂഷൻ ഭയങ്കര പ്രധാനപ്പെട്ട കേട്ടോ. ആർട്ടിക്കിൾ 280 ഓഫ് ദി കോൺസ്റ്റിറ്റ്യൂഷൻ സേസ് ദാറ്റ് ദി പ്രസിഡൻറ്റ് ഇൻ എവറി 5 years ഷുഡ് അപ്പോയിൻറ്റ് എ ഫിനാൻസ് കമ്മീഷൻ ടു റെക്കമെൻഡ് വാട്ട്? ടു റെക്കമെൻഡ് ദി ട്രാൻസ്ഫർ ഓഫ് റിസോഴ്സസ് ഫോർ ടാക്സ് റവന്യൂ ഓഫ് ദി സെൻറ്റർ ടു ദി സ്റ്റേറ്റ്സ്. മനസ്സിലായാലും ആർക്ക്? സ്റ്റേറ്റിന് കൊടുക്കാൻ വേണ്ടിയിട്ട് റെക്കമെൻഡേഷൻസ് നടത്താൻ വേണ്ടി ഒരു ഫിനാൻസ് കമ്മീഷനെ എല്ലാ 5 വർഷത്തിലും ആരും അപ്പോയിൻറ്റ് ചെയ്യണം, പ്രസിഡന്റ്. അപ്പോൾ ഈ ഫിനാൻസ് കമ്മീഷൻ്റെ ജോലി എന്താ? ഇറ്റ് ഈസ് ടു മേക്ക് റെക്കമെൻഡേഷൻ റിഗാർഡിംഗ് ദി ട്രാൻസ്ഫർ ഓഫ് ടാക്സ് റവന്യൂ ഫ്രം ദി സെൻറ്റർ ടു ദി സ്റ്റേറ്റ്സ് ഫോർ എവറി ഇയർ. ഓക്കെ, ഫിനാൻസ് കമ്മീഷൻ എല്ലാ 5 വർഷത്തിലാണ് വരുന്നെങ്കിലും ഓരോ വർഷവും എത്രമാത്രം ടാക്സ് റിസോഴ്സ് സെൻട്രൽ സ്റ്റേറ്റ് കൊടുക്കണം എന്നതിനെക്കുറിച്ച് സെൻട്രലിൻ്റെ ടാക്സിൻ്റെ ഒരു പ്രപ്പോർഷൻ എന്ന് ഫിനാൻസ് കമ്മീഷൻ സജസ്റ്റ് ചെയ്യണം. അപ്പോൾ വോട്ട് ചെയ്യൂ. ഫസ്റ്റ് ഫിനാൻസ് ഫിഫ്റ്റീൻ ഫിനാൻസ് കമ്മീഷൻ 41% ടാക്സ് സെൻട്രലിൻ്റെ സ്റ്റേറ്റിന് കൊടുക്കണമെന്ന് പറഞ്ഞു. സെൻട്രലിന് 100 രൂപ ടാക്സ് കിട്ടുന്നുണ്ടെങ്കിൽ കുറപ്പിങ്ങ ടാക്സ് ആയിട്ടും
പേഴ്സണൽ ടാക്സ് ആയിട്ടും ജി എസ് ടി ആയിട്ടും 100 നൽകണം. 41 രൂപ ആർക്ക് കൊടുക്കണം? സ്റ്റേറ്റിന് കൊടുക്കണം. മനസ്സിലായല്ലോ. ഇതാ ഈ ജോലി ഇങ്ങനെ റെക്കമെൻഡേഷൻ നടത്തുക എന്നുള്ള ഫൈനാൻസ് കമ്മീഷൻ്റെ ഒരു ജോലി. അപ്പോൾ നമുക്ക് മനസ്സിലായോ, ഇങ്ങനെ ഒരു ഇത് കോൺസ്റ്റിറ്റ്യൂഷൻ പറഞ്ഞേക്കുന്നതാണ്. കോൺസ്റ്റിറ്റ്യൂഷന് മനസ്സിലായി, അല്ലെങ്കിൽ സെൻട്രലിന് വരുമാനം കൂടുതലും സ്റ്റേറ്റിന് ഉത്തരവാദിത്തങ്ങളും കൂടുതലാണ്. അപ്പോൾ ഓരോ 5 ഇങ്ങനെ ഫൈനാൻസ് കമ്മീഷൻ വേണം. 15 ഫൈനാൻസ് കമ്മീഷൻ വേണം. 15 ഫൈനാൻസ് കമ്മീഷൻ റെക്കമെൻഡേഷൻ കൊടുത്തു. അവർ പറഞ്ഞു സെൻട്രൽ സ്റ്റേറ്റിൻ്റെ സെൻട്രൽ അവരുടെ മൊത്തം ടാക്സ് റോസിന് 40% സ്റ്റേറ്റിന് കൊടുക്കണം. അതുകൂടാതെ കുറേ ഗ്രാൻസിൻ്റെ എയ്ഡും കൊടുക്കണം. ഗ്രാൻസ് എന്ന് പറഞ്ഞാൽ കുറെ പൈസ സെൻട്രൽ സ്റ്റേറ്റിന് കൊടുക്കണം വേറെ ചില കാര്യങ്ങൾ നടത്താൻ വേണ്ടിയിട്ട്. വേറെ ചില കാര്യങ്ങൾ ഒന്ന് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ്, ലോക്കൽ ബോഡീസ്, നമ്മൾ പഞ്ചായത്തിനൊക്കെ പൈസ കൊടുക്കണം. പിന്നല്ലാതെ എന്താ പറയുക, ചില എസൻഷ്യൽ ഗുഡ്സ് സപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഓക്കെ. പിന്നല്ലാതെ പിന്നെ സ്റ്റേറ്റിൻ്റെ റവന്യൂ ഡെഫിസിറ്റ് ഫൈനാൻസ് ചെയ്യാൻ വേണ്ടി, റവന്യൂ ഡെഫിസിറ്റ് സ്റ്റേറ്റിന് ബഡ്ജറ്റ് കടമുണ്ട് അതിൽ അത് ഫൈനാൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെയെല്ലാം കാര്യത്തിന് കുറേ ഗ്രാൻറ്റും കൂടെ കൊടുക്കണം. അങ്ങനെ അതിനെക്കുറിച്ചുള്ള റെക്കമെൻഡേഷൻ നടത്തുന്ന ഒരു ബോഡിയാണ് ഏത്, നമ്മളിന്ന് പഠിക്കാൻ പോകുന്ന ഫൈനാൻസ് കമ്മീഷൻ. ഓക്കെ, അപ്പോൾ ഫൈനാൻസ് കമ്മീഷനെ കുറിച്ച് പഠിക്കാൻ വേണ്ടി നമുക്ക് ഈ 1 പോരാ. കാരണം ഇന്ത്യയുടെ ഫിസ്കൽ ചരിത്രം, ഫെഡറൽ എന്ന് പറഞ്ഞാൽ എന്താ, സെൻട്രൽ സ്റ്റേറ്റും ലോക്കൽ ബോഡിയും കൂടെ അടങ്ങിയ ഒരു ഭരണ സംവിധാനം ഒന്ന് കൂട്ടിയാൽ മതി. ഇനി ഫിസ്കൽ എന്ന് പറഞ്ഞാൽ എന്താ, ഫിസ്കൽ എന്ന് പറഞ്ഞാൽ ഗവൺമെൻറ് സാമ്പത്തികം അല്ലെങ്കിൽ ഗവൺമെൻറ്റ് ബഡ്ജറ്റ് പോലുള്ള ഐറ്റങ്ങളെ കുറിച്ച് പറയുന്നതാണ് ഫിസ്കൽ. അതാണ് ഫിസ്കൽ. ഫെഡറൽ ഫിസ്കൽ റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് ദാറ്റ് മീൻസ് ദ ഫൈനാൻഷ്യൽ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദി സെൻട്രൽ ആൻഡ് ദി സ്റ്റേറ്റ്സ്. ഓക്കെ, സോറി, സെൻട്രൽ ആൻഡ് ദി സ്റ്റേറ്റ്. അതിനെക്കുറിച്ച് പഠിക്കുകയും എത്ര 40% കൊടുക്കണം, 41% സ്റ്റേറ്റിന് കൊടുക്കണം, ആരെ, സെൻട്രൽ. ഇനി അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ എത്ര ഈ ഓരോ സ്റ്റേറ്റിനും കൊടുക്കണം, ഓരോ സ്റ്റേറ്റ്, അതാണല്ലോ പ്രശ്നമായി. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ സ്റ്റേറ്റ് ഏറ്റവും കൂടുതൽ സ്റ്റേറ്റ് കൊടുക്കേണ്ടത് ഏറ്റവും കൂടുതൽ പോപ്പുലേഷനിൽ ഉത്തർപ്രദേശിനാണ്. ഉത്തർപ്രദേശിൻ്റെ പോപ്പുലേഷൻ എത്രയാണെന്ന് അറിയോ? പാകിസ്ഥാനേക്കാളും ഉണ്ട്, ബ്രസീലിനേക്കാളും ഉണ്ട്. ഓർത്തോണം, ബ്രസീലിനേക്കാളും ഉണ്ട്. നമ്മുടെ ലോകകപ്പൊക്കെ നേടാൻ താല്പര്യമുള്ള അല്ലെങ്കിൽ കപ്പാസിറ്റി ഉള്ള ബ്രസീലിനേക്കാളും പോപ്പുലേഷൻ എവിടെയുണ്ട്? ഉത്തർപ്രദേശിലുണ്ട്. ഉത്തർപ്രദേശ് സ്വയമായിട്ടൊരു രാജ്യമായിട്ട് മാറുവാണെങ്കിൽ, ഞാൻ രാജ്യമെടുത്തത് പറഞ്ഞല്ലോ കേട്ടോ, നമ്മൾ ചുമ്മാ ഒരു ഇമാജിനറി സിറ്റുവേഷൻ പറഞ്ഞാലോ, അങ്ങ് മാറുവാണെങ്കിൽ ഉണ്ടല്ലോ. എന്നാലും ഇന്ത്യ ലോകത്തിലെ ഏറ്റവും വലിയ 2 പോപ്പുലേറ്റ് രാജ്യമായിരിക്കും. ഉത്തർപ്രദേശ് ലോകത്തിലെ ഏറ്റവും വലിയ 8 ഓർ 9 ലാർജസ്റ്റ് പോപ്പുലേറ്റ് രാജ്യമായി മാറും. അത്രമാത്രം പോപ്പുലേറ്റഡ് ഉള്ള രാജ്യമാണ് ഇന്ത്യ. അപ്പോൾ അങ്ങനെയുള്ള ഉത്തർപ്രദേശിനാണ് ഏറ്റവും കൂടുതൽ പൈസ കൊടുക്കേണ്ടത്, ആണോ കൊടുക്കേണ്ടത്? അത് ഏറ്റവും കൂടുതൽ പിന്നോക്കാവസ്ഥയുള്ള അല്ലെങ്കിൽ പിന്നോക്കാവസ്ഥ അവർക്ക് തന്നെയല്ലേ, ബീഹാറിനാണോ? ഏറ്റവും കൂടുതൽ സമ്പത്തുണ്ടാക്കുന്ന മഹാരാഷ്ട്രയ്ക്കാണോ? ഏറ്റവും കൂടുതൽ സോഷ്യൽ ഡെവലപ്മെൻ്റ് ഉള്ള കേരളത്തിനാണോ? ആർക്കാണ് കൊടുക്കേണ്ടത്? അപ്പം ഈ 40-45% കൈമാറുന്നുണ്ടെങ്കിൽ കൈമാറ്റത്തിന് നിർണ്ണയിക്കുന്ന ക്രൈറ്റീരിയ, നമ്മളതിന് പറയുന്ന വരാൻ എന്താണ്, ദ ക്രൈറ്റീരിയ ദാറ്റ് ഷുഡ് ബി യൂസ്ഡ് വൈൽ ഡിസ്ട്രിബ്യൂട്ടിംഗ് ദിസ് 41% എമോങ് ദി ഡിഫറെൻറ്റ് സ്റ്റേറ്റ്സ് ഓഫ് ഇന്ത്യ, ദാറ്റ് ഓൾസോ ഷുഡ് ബി പ്രപ്പോസ്ഡ് ബൈ ദി ഫൈനാൻസ് കമ്മീഷൻ. അപ്പോൾ ഫൈനാൻസ് കമ്മീഷൻ്റെ ജോലി 41 പറഞ്ഞിട്ട് അങ്ങ് ഓടിപ്പോവാണെങ്കിൽ കുഴപ്പമില്ലായിരുന്നു. പക്ഷേ ഏത് കൂടി സ്റ്റേറ്റിനാണ് ഏറ്റവും കൂടുതൽ കൊടുക്കേണ്ടത്? ഏറ്റവും കൂടുതൽ പെർ ക്യാപിറ്റൽ ഇൻകം കുറവുള്ള സംസ്ഥാനങ്ങളാണ് ഏറ്റവും കൂടുതൽ കൊടുക്കേണ്ടത്. കാരണം പെർ ക്യാപിറ്റൽ ഇൻകം കുറഞ്ഞ സ്റ്റേറ്റുകൾക്ക് കൊടുക്കണ്ടേ? കാരണം അവർ പിന്നെയും ഡെവലപ്പ് ചെയ്ത് വരട്ടെ, പോപ്പുലേഷൻ കൂടുതലുള്ള ആൾക്കാർക്ക് കൊടുക്കണ്ടേ? ശരിയല്ലേ? ഏറ്റവും കൂടുതൽ ഏരിയ ഉള്ള സംസ്ഥാനങ്ങൾ, ഏരിയ വെച്ച് നമ്മൾ ഏരിയ നമ്മൾ കണക്കിലെടുക്കണ്ടേ? സോറി കേട്ടോ, ഏരിയ നമ്മൾ കണക്കിലെടുക്കണ്ടേ? പിന്നെ അതുപോലെ നമ്മൾ നോക്കുകയാണെങ്കിൽ ടാക്സ് കോൺട്രിബ്യൂഷൻ കണക്കിലാക്കണ്ടേ? മഹാരാഷ്ട്ര പറയും ഞങ്ങൾ ഏറ്റവും കൂടുതൽ ടാക്സ് സെൻട്രൽ കൊടുക്കണം, ഞങ്ങൾക്ക് കൂടുതൽ വരണമെന്ന് അവർക്ക് പറയാമല്ലേ? അപ്പോൾ ഇങ്ങനെ പല ക്രൈറ്റീരിയ വെച്ച് വെറൽ ബി 1, 2, 3, 4, 5, 6, 7 ക്രൈറ്റീരിയ ബേസ്ഡ് ഓൺ വിച്ച് ദ ഫൈനാൻസ് കമ്മീഷൻ വിൽ ബി അലോക്കേറ്റിംഗ് ദിസ് 41% എമോങ് ദി ഡിഫറെൻറ്റ് സ്റ്റേറ്റ്സ്. സോ ഓൾ ദീസ് ആർ ദി റെസ്പോൺസിബിലിറ്റീസ് ഓഫ് ദി ഫൈനാൻസ് കമ്മീഷൻ. ദേ ഹാവ് ടു ഫൈൻഡ്, ദേ ഹാവ് ടു മേക്ക് റെക്കമെൻഡേഷൻസ് ടു ദി പ്രസിഡന്റ്, ഓക്കെ. റിഗാർഡിംഗ് റിഗാർഡിംഗ് ദി എമൗണ്ട് ഓഫ് ദി സെൻട്രൽ ഗവൺമെൻറ് ടാക്സ് that should be transferred to the states, and the criteria that should govern the allocation of this 41% nu ella kaalath angane illa to ee finance commission 15th finance commission which made recommendations in 2021 december, okay. sorry december 2021 20 la recommendation kodukku avaru 1 recommendation kodutu pinne 5 vera recommendation aa kadhilekku nammal povanilla. so the finance commission should make how much of the central government taxes should be shared with the states, then how it should be, what should be the criteria regarding its allocation among the states, and some other responsibilities are also done by the finance commission. appo manasilayalo finance commission de oru
ഒരു വരവ് അല്ലെങ്കിൽ ഫൈനാൻസ് കമ്മീഷൻ വന്നത് അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഉത്തരവാദിത്വം എങ്ങനെയാണെന്ന് നമുക്ക് കൂടിയിട്ടില്ല. നിങ്ങൾ ഫൈനാൻസ് കമ്മീഷനെ മനസ്സിലാക്കേണ്ട ഡെഫിനിഷനിലൂടെ അല്ല, മറിച്ച് ഇന്ത്യയിലിരിക്കുന്ന സാമ്പത്തിക അവസ്ഥ, സാമ്പത്തിക അവസ്ഥ എന്ന് പറഞ്ഞാൽ യുനോ ദി ടാക്സ് ആൻഡ് അതർ എക്സ്പെൻഡിച്ചർ കമ്മിറ്റ്മെൻറ്റ്സ് ഓഫ് ദി സെൻട്രൽ ആൻഡ് ദി സ്റ്റേറ്റ്സ്. സെൻട്രൽ ആൻഡ് ദി സ്റ്റേറ്റ്സ് ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ ദാറ്റ് യുനോ ഹൗ ടു അണ്ടർസ്റ്റാൻഡ് ദി വർക്കിംഗ് ഓഫ് ദ ഫൈനാൻസ് കമ്മീഷൻ. അപ്പോൾ നമ്മൾ പറഞ്ഞല്ലോ ദർ ഈസ് സം സോർട്ട് ഓഫ് എ വെർട്ടിക്കൽ ഇംബാലൻസ്. അപ്പോൾ നമ്മൾ ഒരു വാക്ക് പിടിക്കുക, ഇംബാലൻസ് എന്ന് പറഞ്ഞാൽ എന്താ അറിയാലോ, വെർട്ടിക്കൽ എന്ന് പറഞ്ഞാൽ മുകളിൽ നിന്ന് താഴേക്ക്, മുകളിലാരാണ് സെൻട്രൽ, താഴെയാരാണ് സ്റ്റേറ്റുകൾ. ഇവർ തമ്മിൽ ഇവർക്ക് സെൻട്രിന് കൂടുതൽ റിസോഴ്സും സ്റ്റേറ്റ് കൂടുതൽ റെസ്പോൺസിബിലിറ്റീസും. ആ വെർട്ടിക്കൽ ഇംബാലൻസ് ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ടൊരു ബോഡിയാണ് ഏത് ഫൈനാൻസ് കമ്മീഷൻ, ആസ് പെർ ആർട്ടിക്കിൾ 280. മനസ്സിലായോ? ഏതൊക്കെ ടാക്സ് സെൻട്രൽ സ്റ്റേറ്റുമായിട്ട് ഷെയർ ചെയ്യണം അതും ഫൈനാൻസ് കമ്മീഷനും പറയുന്നുണ്ട്, കോൺസ്റ്റിറ്റ്യൂഷനും പറയുന്നുണ്ട്, കോൺസ്റ്റിറ്റ്യൂഷൻ പറയുന്നുണ്ട്. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഫൈനാൻസ് കമ്മീഷനെ. ഫൈനാൻസ് കമ്മീഷൻ ഇസ് എ ബോഡി വിച്ച് കംസ് ഇൻ ടു എക്സിസ്റ്റൻസ് ഇൻ എവറി 5 years. ഇൻ എവറി 5 years നമ്മൾ പറഞ്ഞല്ലോ അവതാരങ്ങൾ പോലെ എല്ലാ 5 വർഷത്തിലൊരിക്കൽ ഫൈനാൻസ് കമ്മീഷൻ വരും. അബൌട്ട് ടു മേക്ക് റെക്കമെൻഡേഷൻ അബൌട്ട് ദി റിസോഴ്സസ് ദാറ്റ് സെൻട്രൽ ഷുഡ് ട്രാൻസ്ഫർ ടു ദി സ്റ്റേറ്റ്സ് ആൻഡ് യുനോ ഇറ്റ്സ് അലോക്കേഷൻ എമോങ് ദി സ്റ്റേറ്റ്സ്. അപ്പോൾ കിട്ടിയില്ലോ, നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടി കാണുമല്ലോ ഫൈനാൻസ് കമ്മീഷൻ എന്താന്ന്. ഇനി നമുക്ക് അതിൻ്റെ ഇൻട്രഡക്ഷനിലേക്ക് പോകാം. ഇനി ഇങ്ങനെ ഒരു ഇൻട്രഡക്ഷൻ തന്നു കഴിഞ്ഞ് നിങ്ങൾക്ക് നോട്ട് തന്നെ വായിച്ചാലും ഏകദേശം പിടികിട്ടും. പക്ഷേ ഞാൻ ഓരോ സെൻറ്റൻസും അല്ലെങ്കിൽ ബുദ്ധിമുട്ടുള്ള നിങ്ങൾക്ക് വായിക്കാൻ ബുദ്ധിമുട്ടുള്ള ഓരോ സെൻറ്റൻസ് ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിച്ചോട്ടോ. എനി ഡൗട്ട് യു ക്യാൻ ആസ്ക്, യു ക്യാൻ ആസ്ക് നൗ ഓർ ലേറ്റർ. ഓക്കെ, ഇനി അതല്ലെങ്കിൽ പിടികിട്ടില്ല എന്ന് എക്കണോമിക്സ് പഠിക്കാത്ത കുട്ടികൾക്ക് പറയാം, അവർക്ക് മനസ്സിലാവുന്ന രീതിയിലാണ് ഞാനിപ്പം പറഞ്ഞത്. പിന്നെ നമ്മൾ എന്താണ് GST, എന്താണ് എക്സൈസ് ഡ്യൂട്ടി എന്നുള്ളത് നമ്മളിപ്പം പറഞ്ഞിട്ടില്ല. നമുക്ക് വേറെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുണ്ട്, അതുകൊണ്ട് നമ്മളിപ്പോൾ അത് പറഞ്ഞില്ല. പക്ഷേ നമ്മൾ ഫൈനാൻസ് കമ്മീഷനെയാണല്ലോ ഫോക്കസ് ചെയ്യുന്നത്. അപ്പോൾ ടാക്സ് ഏതൊക്കെയാണെന്നുള്ളത് നമ്മളിപ്പം നോക്കണ്ട, പിന്നീട് നമ്മൾ നന്നായിട്ട് പഠിക്കും. ഓക്കെ, നമ്മൾ ഫൈനാൻസ് കമ്മീഷൻ ഇൻട്രഡക്ഷൻ വെക്കുക. എന്താണ് ഇന്ത്യ ഈസ് ഹാവിങ് എ വെൽ സ്ട്രക്ചേർഡ് ഫെഡറൽ സെറ്റ് വാർ ദിസ് ദർസ് എ സെൻട്രൽ സ്റ്റേറ്റ് ദർ സ്പെസിഫിക് പവേഴ്സ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ്. അപ്പോൾ നമുക്ക് ഒരാൾക്ക് അധികാരമില്ലാതെ ഉത്തരവാദിത്തങ്ങൾ കിട്ടുന്ന കഥയുണ്ടോ? സോറി കേട്ടോ, സോറി. അപ്പം നമ്മൾ പറയും നമുക്ക് റിസോഴ്സസ് വേണം, റെസ്പോൺസിബിലിറ്റീസും വേണം. ഓക്കെ, നമ്മൾ കോവാക്സിൻ്റെ രൂപ 1200 രൂപ, ഞാനിപ്പോഴും വിചാരിക്കുന്നു 1200 രൂപ ഒരു വാക്സിനോ ഗവൺമെൻറ്റിനെ ക്രിട്ടിസൈസ് ചെയ്യില്ല, ആമാരുടെ ഒരു 250 രൂപയ്ക്ക് തരാൻ പറഞ്ഞുകൂടെ അല്ലേ? ഇത് നമ്മൾ സിമെൻറ്റ് കൊണ്ടൊന്നും ഉണ്ടല്ലോ ഉണ്ടാക്കുന്നത്, റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് കുറെ പൈസ വേണ്ടി വരും. അപ്പോൾ 1200 രൂപീസ് ഇസ് വെരി ഹൈ കമ്പയർഡ് ടു അനദർ വാക്സിൻ വിച്ച് യു ആർ ഗെറ്റിംഗ് അറ്റ് 200 രൂപീസ് ഓർ 400 രൂപീസ് ലൈക്ക് ദി കോവിഷീൽഡ്. യു നോ മേ ബി 1200 രൂപീസ് ഇസ് സ്ലൈറ്റ്ലി ഹൈ. വൈ ദി സെൻട്രൽ ഇസ് നോട്ട് ടെല്ലിംഗ് ദിസ് ടു സ്റ്റേറ്റ്സ്, സോറി ടു ഭാരത് ബയോടെക് അല്ലേ? നമ്മുടെ സ്റ്റേറ്റ് ഗവൺമെൻറ് അത് അങ്ങനെ പറയുന്നുണ്ട്, ഈ സെൻറ്റർ എന്തുകൊണ്ട് അവരോട് എനിക്ക് വില കുറച്ചാണ്, ഇത് 1200 രൂപ ലോകത്തിലെ ഏറ്റവും കൂടുതൽ വിലയുള്ള വാക്സിനാണ്. അത് ശരിയല്ലേ, ഭാരത് സോറി ഫൈസറിന് പോലെ അത്ര വിലയില്ല. അപ്പം നമ്മളൊരു ഡിഫറെൻറ്റ് ടോപ്പിക്കാണെങ്കിലും നമുക്ക് സ്റ്റേറ്റ് അതിനുള്ള ചിലവും കൊടുക്കുന്നുണ്ട്. കോവാക്സിന് ഓരോ പൗരൻ ഇവിടെയും കൊടുക്കുമ്പോഴത്തേക്കും സെൻറ്റർ തരാത്ത കോവാക്സിൻ സ്റ്റേറ്റ് പോയി പ്രൊക്യൂർ ചെയ്യുന്നുണ്ട്. അപ്പോൾ 1200 രൂപ ഒരു വാക്സിൻ വന്നാൽ ഭയങ്കര അല്ലേ? 1200 രൂപയ്ക്ക് നമുക്ക് എന്തെല്ലാം സ്റ്റേറ്റ് ഗവൺമെൻറ്റ് സെറ്റപ്പ് നമുക്ക് കിട്ടായമായിരുന്നു എന്ന് ചിന്തിച്ച് നോക്കുമ്പോൾ നമുക്ക് അങ്ങനെ തോന്നിയല്ലേ? അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ അപ്പോൾ അത് അവരോട് അങ്ങനെ വില കുറച്ച് പറയാനുള്ള വാർഗെയിൻ ചെയ്യാനുള്ള പവർ സെൻറ്ററിനുണ്ട് എന്ന് സ്റ്റേറ്റ് ഇടയ്ക്കൊക്കെ ഓർമ്മിപ്പിക്കുക, പല സ്റ്റേറ്റ് ഗവൺമെൻറ് ഓർമ്മിപ്പിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു ഓക്കെ, അപ്പോൾ സെൻട്രൽ ഗവൺമെൻറ് പവർ കൂടുതലുണ്ട്, ടാക്സ് റിസോഴ്സ് കൂടുതലുണ്ട്, ആർക്കാണ് വരുമാനം ഉണ്ട് അവർക്കാണ് പവർ. പവർ സ്റ്റേറ്റ് ഗവൺമെൻറ് സെൻട്രിന് കൂടുതൽ പവർ കൊടുക്കാൻ വേണ്ടിയിട്ടാണല്ലോ കൂടുതൽ ടാക്സ് അവർക്ക് കോൺസ്ട്രക്ഷൻ കൊടുത്തേക്കുന്നത്. പക്ഷേ റെസ്പോൺസിബിലിറ്റീസ് കുറവ്. ഇൻ ദ കേസ് ഓഫ് ഫൈനാൻഷ്യൽ മാറ്റേഴ്സ് ഓൾസോ ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ സ്റ്റിപ്പുലേറ്റ് ദ ഫൈനാൻഷ്യൽ പവേഴ്സ് ആൻഡ് റെസ്പോൺസിബിൾ ബോത്ത് ഗവൺമെൻറ് വെരി ക്ലിയർലി. നമ്മൾ പറയുന്നുണ്ട് യൂണിലിസ്റ്റ്, യൂണിലിസ്റ്റ് എന്ന് പറഞ്ഞാൽ അറിയാം എനിക്കൊന്ന് ഷെഡ്യൂളിൽ 7th ഷെഡ്യൂളിലാണെന്ന് തോന്നുന്നു, ഓർക്കുന്നത് മറന്നു കേട്ടോ, 7th അത്രയും നമ്മൾ പഠിക്കേണ്ട കാര്യമില്ല. സോ ഇറ്റ് ഈസ് അണ്ടർ 7th ഷെഡ്യൂൾ ദാറ്റ് ദ ഷെഡ്യൂൾ ഇലാബറേറ്റ് ഡിഫറെൻറ്റ് ആർട്ടിക്കിൾ ലൈക്ക് ആർട്ടിക്കിൾ 42, 43 എന്നാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെയുള്ള ആർട്ടിക്കിൾ എല്ലാം പറയുന്നുണ്ട് വാട്ട് ടാക്സസ് ആർ ദെയർ ഫോർ ദി സെൻട്രൽ, വാട്ട് ടാക്സസ് ആർ ദെയർ ഫോർ ദി സ്റ്റേറ്റ്സ്. ആൻഡ് ആഫ്റ്റർ ദി 92nd and 93rd amendment സംസ് ടാക്സസ് ആർ ദെയർ ഫോർ ദി മുനിസിപ്പാലിറ്റീസ്, സം ടാക്സസ് ആർ ദെയർ ക്യാൻ ബി ഫോർ ദി ലോ പഞ്ചായത്ത്സ്. ഓക്കെ, ആൻഡ് ദി ആർട്ടിക്കിൾ 246 ഓർ സംതിങ് ലൈക്ക് ദാറ്റ് യു നോ ഇറ്റ് സേയ്സ് ദാറ്റ് ദി സ്റ്റേറ്റ് ഗവൺമെൻറ് ഷുഡ് ഗിവ് സം ഓഫ് ഇറ്റ്സ് മൈനർ ടാക്സസ് ടു വാട്ട് ടു പഞ്ചായത്ത്സ്. മൈനർ ടാക്സസ് ഇറ്റ് ഷുഡ് അസൈൻ എന്നാ പറയുക, ഏൽപ്പിച്ച് കൊടുക്കുക കുറേ
പിരിച്ച് പിരിച്ചാൽ കിട്ടാൻ ബുദ്ധിമുട്ടുള്ള ടാക്സിലെ അതൊക്കെ ആർക്ക് കൊടുക്കുക? പഞ്ചായത്തിന് കൊടുക്കുക എന്ന് ആർട്ടിക്കിൾ 256 ആണ് പറയുന്നുണ്ട്. അങ്ങനെ പറയുന്നുണ്ട്, മനസ്സിലായല്ലോ. അപ്പോൾ കോൺസ്റ്റിറ്റ്യൂഷൻ ഈസ് വെരി ക്ലിയർ അബൌട്ട് ദ ഡിസ്ട്രിബ്യൂഷൻ ഓർ ദി പവർ ഓഫ് ദി സെൻട്രൽ ആൻഡ് ദി സ്റ്റേറ്റ്സ് ആസ് ഓർ ലോക്കൽ ബോഡീസ് ടു കളക്ട് ടാക്സസ്. കൃത്യമായിട്ട് പറയുന്നുണ്ട്. നമുക്ക് അതിനകത്തൊരു ഓക്കെ സ്റ്റിപ്പുലേറ്റ് ദ ഫൈനാൻഷ്യൽ പവേഴ്സ് ആൻഡ് റെസ്പോൺസിബിലിറ്റി ബോത്ത് ഗവൺമെൻറ്സ് വെരി ക്ലിയർലി. ബട്ട് കോൺസ്റ്റിറ്റ്യൂഷണൽ പ്രൊവിഷൻസ് ഹവർ റിസൾട്ട് ഇൻ എ സിറ്റുവേഷൻ ഓഫ് സെൻട്രൽ സ്റ്റേറ്റ് ഇംബാലൻസ് ഇൻ ടേംസ് ഓഫ് റെസ്പോൺസിബിലിറ്റീസ് ആൻഡ് ഫിനാൻഷ്യൽ റിസോഴ്സ്. നമ്മളിങ്ങനെ ടെക്നിക്കലി ഓരോ ഒരു ആലങ്കാരികമായ ഭാഷയെന്ന് നമ്മൾ പറയില്ല. ഇപ്പോൾ ഇംഗ്ലീഷ് പഠിക്കുന്നവരാണെങ്കിൽ അവരുടെ ഒരു ലിറ്ററേച്ചർ അതിനകത്തുണ്ട്, ലിറ്റററി ടേംസ് അതിനകത്തുണ്ട്. കോമേഴ്സ് പഠിക്കുന്ന കുട്ടികൾക്കുണ്ട്, മലയാളത്തിൽ പഠിക്കുന്ന കുട്ടികൾക്ക് കട്ടിയായ ലിറ്റററി ടേംസ് ഉണ്ട്. സോ ദിസ് ഈസ് ജസ്റ്റ് ദി എക്സ്പെൻഡിച്ചർ ഓഫ് ദി ഗവൺമെൻറ്. ദിസ് ഈസ് ജസ്റ്റ് ടാക്സസ് ഓഫ് ദി ഗവൺമെൻറ്. ഇത് രണ്ടും കൂടെ മാച്ച് ചെയ്ത് പറഞ്ഞു, മാച്ച് ചെയ്യുന്നില്ല എന്ന് നമ്മൾ പറഞ്ഞു. ഹിയർ മോസ്റ്റ് ഓഫ് ദി ഫാസ്റ്റ് ഗ്രോയിങ് ടാക്സ് ഓഫ് ദി സെൻട്രൽ ഗവൺമെൻറ് ആർ വിത്ത് ദി സെൻട്രൽ ഗവൺമെൻറ്. ഓൺ ദി അതർ ഹാൻഡ് ഫാസ്റ്റ് ഗ്രോയിങ് എക്സ്പെൻഡിച്ചർ ആർ വിത്ത് ദി സ്റ്റേറ്റ്സ്. കാര്യങ്ങൾ ഇവിടെ കിട്ടില്ല. ദാറ്റ് ഈസ് വൈ ദി ഫിനാൻസ് കമ്മീഷൻ ഈസ് ദെയർ. ഇൻ ദിസ് വേ ഫിനാൻഷ്യൽ റിസോഴ്സ് ടു സ്റ്റേറ്റ്സ് ബിക്കം നോട്ട് ഇനഫ് ടു ഫിനാൻസ് ഇറ്റ്സ് എക്സ്പെൻഡിച്ചർ കമ്മിറ്റ്മെൻറ്റ്സ്. അല്ലെ, ചെത്ത് തൊഴിലാളികൾക്കൊന്ന് പെൻഷൻ, ഓരോ പെൻഷൻ, എല്ലാ തൊഴിലും ഒത്തിരി പേർക്ക് പെൻഷൻ കൊടുക്കുന്ന സ്റ്റേറ്റ് ഗവൺമെൻറ്റുകളാണ്, അതിനുള്ള വരുമാനം വയ്ക്കില്ല. ഓക്കെ, ദീസ് ഈസ് ദ കോൺസ്റ്റിറ്റ്യൂഷണൽ ബിൽറ്റ് വെർട്ടിക്കൽ ഫൈനാൻഷ്യൽ അസിമെട്രി, വെർട്ടിക്കൽ ഫൈനാൻഷ്യൽ അസിമെട്രി ബിറ്റ്വീൻ ദി സെൻട്രൽ ആൻഡ് ദി സ്റ്റേറ്റ്സ്. ഓക്കെ, സോ ദാറ്റ് അസിമെട്രി ഷുഡ് ബി ഓവർകം, ഇറ്റ് ഷുഡ് ബി സോൾവ്ഡ്. ടു സോൾവ് ദീസ് വെർട്ടിക്കൽ ഇംബാലൻസ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ലേ ഡൗൺ സർട്ടൻ പ്രൊവിഷൻസ് ദാറ്റ് ഈസ് ഇൻ ദ ഫോം ഓഫ് ആർട്ടിക്കൽ 280. ഒരിക്കലും മാർക്കരുത്, ഒരു PSC പരീക്ഷയ്ക്ക് പോയാലും നമ്മൾ ഉപയോഗിക്കുന്ന ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ പ്രൊവിഷൻ. കോൺസ്റ്റിറ്റ്യൂഷനിലെ കുറേ ആർട്ടിക്കിൾ ഉണ്ട്, ദെർ ആർ അറൌണ്ട് 444 ആർട്ടിക്കിൾസ് ഇൻ കോൺസ്റ്റിറ്റ്യൂഷൻ. ഓക്കെ, സോ ഓൾ ദോസ് ആർട്ടിക്കിൾസ് ആർ വെരി ഇമ്പോർട്ടൻ്റ്, നോട്ട് ഓൾ ദോസ്, സം ഓഫ് ദി ആർട്ടിക്കിൾസ് ആർ വെരി ഇമ്പോർട്ടൻറ്റ് ഈവൻ ഫോർ എ ക്ലർക്കൽ എക്സാം. ഓക്കെ, ആർട്ടിക്കിൾ 32 ഏതാണ്, ആർട്ടിക്കിൾ 14 ഏതാണ്, ഏതിലാണ് നമുക്ക് എന്താ റൈറ്റ് ടു ഈക്വാളിറ്റി ഉള്ള, ആർട്ടിക്കിൾ 19 ഏതാണ്, അല്ലേ. നമുക്ക് പരീക്ഷയ്ക്ക് പല കോൺസ്റ്റിറ്റ്യൂഷൻ പ്രൊവിഷൻസും പ്രധാനപ്പെട്ട. സോ ഇൻ ദാറ്റ് വേ യു നോ ഹൗ ടു അണ്ടർസ്റ്റാൻഡ് ദാറ്റ് ദി ആർട്ടിക്കിൾ 280 ഈസ് ഓൾസോ വെരി ഇമ്പോർട്ടൻറ്റ് ഈവൻ ഫ്രം ദി പോയിൻ്റ് ഓഫ് എ കോമ്പറ്റേറ്റീവ് എക്സാമിനേഷൻ. സോ ആർട്ടിക്കിൾ 2 വിച്ച് പ്രിസ്ക്രൈബ്സ് ദ അറേഞ്ച്മെൻറ്റ് ഫോർ ട്രാൻസ്ഫർ ഓഫ് റിസോഴ്സ് ഫ്രം ദി സെൻട്രൽ ടു ദി സ്റ്റേഷൻ. സോറി കേട്ടോ, നോട്ട് ജസ്റ്റ് ദിസ് വെർട്ടിക്കൽ ടോ, ബട്ട് ഓൾസോ ദി അറേഞ്ച്മെൻറ്റ് ഫോർ ദി എഫക്റ്റീവ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് സച്ച് സെൻട്രൽ ഗവൺമെൻറ് സെൻട്രൽ വൺ ഇസ് എമംഗ് ദി സ്റ്റേറ്റ്സ് ഓൾസോ സ്പെസിഫൈഡ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ. ഇങ്ങനെ നമ്മൾ സ്റ്റേറ്റിൻ്റെ അടുത്ത് 40% എടുത്ത് തെരഞ്ഞിട്ട് കൊടുക്കാൻ പറ്റുമോ? ഇല്ല. കൃത്യമായിട്ട് സ്റ്റേറ്റുകൾക്കിടയിൽ അതങ്ങനെ വീതം വെക്കുന്നുള്ള ക്രൈറ്റീരിയ തീരുമാനിക്കുന്നു. ആരുടെ ജോലിയാണ്? ഫിനാൻസ് കമ്മീഷൻ്റെ ജോലിയാണ്. ഓക്കെ, ഇവിടെ കിട്ടിയല്ലോ. ഇപ്പം മനസ്സിലായി ഫിനാൻസ് കമ്മീഷൻ എന്താണ്, അവരുടെ ഒരു കോണ്ടസ്റ്റ് എന്താണ്, ആർട്ടിക്കിൾ 280 വൈ ഫിനാൻസ് കമ്മീഷൻ. നമ്മളത് പറഞ്ഞതാണ്, ദർ ഇസ് എൻ അസിമെട്രി, ദെൻ വാട്ട് ഈസ് ഫിനാൻസ് കമ്മീഷൻ, വാട്ട് ആർ ഇസ് റെസ്പോൺസിബിലിറ്റീസ്. ഫിനാൻസ് കമ്മീഷൻ ഇസ് എ കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡി. അതാണ്, ചിലതൊന്നും കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡിയല്ല. പ്ലാനിംഗ് കമ്മീഷൻ കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡി അല്ലായിരുന്നു, നീതി ആയോ ഒന്നും കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡിയല്ല. കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡി എന്ന് പറഞ്ഞാൽ പവർ കൂടുതലെന്നാണ് അതിന് അർത്ഥം. ഭരണഘടന പറയുന്നുണ്ട് ഏത് ഈ ബോഡി വരണമെന്ന്. സോ ദിസ് ഈസ് എ കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡി ക്രിയേറ്റ് ഇൻ എവറി 5 years ടു ട്രാൻസ്ഫർ റിസോഴ്സ് ഫ്രം ദി സെൻട്രൽ സ്റ്റേറ്റ്സ്. ഒറിജിനൽ ഫിനാൻസ് കമ്മീഷൻ ലൈസൻസ് ആർട്ടിക്കിൾ 280. ഓക്കെ, ആർട്ടിക്കിൾ പ്രിസൈഡ് ദാറ്റ് ദ പ്രസിഡന്റ് ഓഫ് ഇന്ത്യ ഷാൽ കോൺസ്റ്റിറ്റ്യൂട്ട് ദ ഫിനാൻസ് കമ്മീഷൻ ഇൻ എവറി 5 years ടു ഗീവ് റെക്കമെൻഡേഷൻ ടു ഹിം അബൌട്ട് ദി ട്രാൻസ്ഫർ ഓഫ് സെൻട്രൽ സെൻട്രൽ റവന്യൂസ് ടു സ്റ്റേറ്റ് ആൻഡ് ഇസ് അലോക്കേഷൻ എമംഗ് ദി സ്റ്റേറ്റ്സ് ആൻഡ് അതർ മാറ്റീസ് അസൈൻഡ് ഇറ്റ്. മനസ്സിലായല്ലോ, ഇതെല്ലാം ആര് പറയണം? ഫിനാൻസ് കമ്മീഷൻ. ഫിനാൻസ് കമ്മീഷൻ പറയണം. അങ്ങനെയുള്ള ഫിനാൻസ് കമ്മീഷൻ അത് പറയാനുള്ള റെസ്പോൺസിബിലിറ്റി അല്ല, അധികാരം ആർക്കുണ്ട്? പ്രസിഡന്റ് ഇങ്ങനെ അപ്പോയിൻറ്റ് ചെയ്യാനുള്ള അധികാരമുണ്ട്. ഓക്കെ, ദർ ആർ 3 കോർ ഏരിയാസ് ഫോർ ഫിനാൻസ് കമ്മീഷൻ ടു മേക്ക് റെക്കമെൻഡേഷൻസ്. ട്രഡീഷണലി 3 പ്രധാനപ്പെട്ട ഏരിയാസ് ഉണ്ട്, നമ്മൾ ഓരോന്നും കാണുമേ. ഒന്ന്, റിസോഴ്സ് ട്രാൻസ്ഫർ ഓഫ് ദി സ്റ്റേറ്റ്സ് ടു ദി സ്റ്റേറ്റ്സ് ആൻഡ് ദി ക്രൈറ്റീരിയ ഫോർ ദി അലോക്കേഷൻ ഓഫ് സച്ച് റിസോഴ്സ് ഫ്രം ദി എമംഗ് ദി സ്റ്റേറ്റ്സ്. ഒന്നാമത്തെ എന്താണ്? റിസോഴ്സ് ട്രാൻസ്ഫർ. സെൻട്രലിൻ്റെ ടാക്സ്, ടാക്സിനെ നമ്മൾ റിസോഴ്സ് വിളിക്കുന്നത്, അത് സെൻട്രലിൻ്റെ എത്രമാത്രം ടാക്സ് സ്റ്റേറ്റിന് കൊടുക്കണം. 41% അക്കൗണ്ട് ടു 14th, 15th ഫിനാൻസ് കമ്മീഷൻ, 42% അക്കൗണ്ട് ടു 14th ഫിനാൻസ് കമ്മീഷൻ, 41%. ദെൻ ക്രൈറ്റീരിയ, പെർ ക്യാപിറ്റ ഇൻകം ഡിസ്റ്റൻസ് ഒരു ക്രൈറ്റീരിയ, പോപ്പുലേഷൻ 3, ജിയോഗ്രഫിക്കൽ ഡിസ്റ്റൻസ് 4, എന്താ ടാക്സ് എഫേർട്ട് 5, എത്രമാത്രം ടാക്സ് വരുവാനും സെൻട്രലിന് കൊടുക്കുന്നുണ്ട് 5, എന്താണ് ഇക്കോളജി. ഇക്കോളജി എന്ന് പറഞ്ഞാൽ എന്താ, പ്രകൃതി എത്രമാത്രം സംരക്ഷിക്കുന്നുണ്ട്, വനമൊക്കെ എന്തോരം ഉണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള പല ക്രൈറ്റീരിയം വെച്ചിട്ടാണ് സെൻട്രൽ സ്റ്റേറ്റിന് കൊടുക്കുന്ന 41, സെൻട്രൽ സ്റ്റേറ്റിന് കൊടുക്കുന്ന 41% എങ്ങനെ സ്റ്റേറ്റുകൾക്കുള്ള വീതം വെക്കുന്നുള്ള ക്രൈറ്റീരിയ, സെറ്റ് ഓഫ് ക്രൈറ്റീരിയ ബേസ്ഡ് ഓൺ ദിസ് 41% അലോക്കേറ്റഡ് എമംഗ് ദി സ്റ്റേറ്റ്സ്. ദാറ്റ് ക്രൈറ്റീരിയ ഈസ് ഡിറ്റർമൈൻഡ് ബൈ ദി ഫിനാൻസ് കമ്മീഷൻ.
അപ്പോൾ ഫൈനാൻസ് കമ്മീഷനൊക്കെ ഏറ്റവും കൂടുതൽ പ്രശ്നം എന്താണെന്നറിയോ, പോപ്പുലേഷൻ നമ്മൾ നോക്കുമ്പോൾ 1971 പോപ്പുലേഷൻ എടുക്കണോ 2011 പോപ്പുലേഷൻ എടുക്കണോ എന്നുള്ള ചോദ്യമാണ്. കള്ളം പറഞ്ഞ് 1971 അന്നാണ് ഈ കേരളത്തിൽ പോപ്പുലേഷൻ അത്യാവശ്യമുണ്ട്. അപ്പം കുറഞ്ഞ് എന്ന് പറഞ്ഞാൽ റിലേറ്റീവ് ആയിട്ട് പോകണം, ഇപ്പോൾ ഇല്ല, അതുകൊണ്ട് കേരളത്തിന് ഉള്ള ടാക്സ് റിസോഴ്സ് ട്രാൻസ്ഫർ കുറയും, അത് പറ്റിയെന്നാണ് കേരളം പറഞ്ഞത്. ഓക്കെ, സോ റിസോഴ്സ് ട്രാൻസ്ഫർ ടു ദി സ്റ്റേറ്റ്സ് ആൻഡ് ദി ക്രൈറ്റീരിയ ഫോർ ദി അലോക്കേഷൻ ഓഫ് സച്ച് റിസോഴ്സ് അമംഗ് ദി സ്റ്റേറ്റ്സ്. ഓക്കെ, ഞാൻ ഡിലീറ്റ് ചെയ്തോട്ടെ, നമ്മൾ ഡിലീറ്റ് ചെയ്തു. ഇനി അടുത്തത് ദ പ്രിൻസിപ്പിൾ ദാറ്റ് ഷുഡ് ഗൈഡ് ദി അലോക്കേഷൻ ഓഫ് ഗ്രാൻസ് ഇൻ എയ്ഡ്. അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ ടാക്സിൻ്റെ ഷെയർ വെറുതെ കൊടുക്കുന്ന കേട്ടോ, ടാക്സിൻ്റെ ഷെയർ. അതുപോലെ ഗ്രാൻസിന് ചില ഗ്രാൻറ്റുകൾ കൊടുക്കുന്നു, അതിൻ്റെ ഉദ്ദേശം വേറെ ആയിരിക്കും. നമ്മൾ പറഞ്ഞില്ലേ റവന്യൂ ഡെഫിസിറ്റ് സ്റ്റേറ്റിന് ഒത്തിരി കടമുണ്ട്, അത് ഓർക്കും ചെയ്യുക. ഇനി ലോക്കൽ ബോഡീസിനെ സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ എന്താ കലാമിറ്റി എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ അതിനെ നാച്ചുറൽ റിസോഴ്സ് സോറി നാഷണൽ ഡിസാസ്റ്റർ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ അതിനെ ഓർക്കും ചെയ്യുക. ഓക്കെ, അതിന് പൈസ കൊടുക്കും. അപ്പോൾ ഇങ്ങനെ ധാരാളം, പിന്നെ അതുപോലെ തന്നെ ബേസിക് ആയിട്ടുള്ള ചില സൗകര്യങ്ങൾ സ്റ്റേറ്റിന് കൊടുക്കും, സ്റ്റേറ്റിൽ ഉണ്ടാക്കുക. അപ്പോൾ ഒരു വേറൊരാണ്. അങ്ങനെ അഞ്ച് തരത്തിലുള്ള അഞ്ച് കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് സെൻട്രൽ സ്റ്റേറ്റിന് തുടങ്ങും, ഗ്രാൻഡ് കൊടുക്കും. ഗ്രാൻഡ് എന്ന് പറഞ്ഞാൽ വെറുതെ കൊടുക്കുന്ന പൈസ എന്നാണ് അതിനർത്ഥം. ഓക്കെ, സോ അതും ആര് തീരുമാനിക്കണം, ഫൈനാൻസ് കമ്മീഷൻ. ദെൻ മെഷേഴ്സ് ടു സപ്പോർട്ട് ഫൈനാൻസ് ഓഫ് ലോക്കൽ ബോഡീസ്. ലോക്കൽ ബോഡീസിന് എത്ര പൈസ കൊടുക്കണം, ലോക്കൽ ബോഡീസിന് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്ത് കൊടുക്കണം, അവരെ എങ്ങനെ സ്ട്രോങ് ആക്കാം. സോ ഇങ്ങനെയുള്ള മെഷേഴ്സും ആര് സജസ്റ്റ് ചെയ്യണം, ഫൈനാൻസ് കമ്മീഷൻ സജസ്റ്റ് ചെയ്യണം. ഫൈനാൻസ് കമ്മീഷൻ ഷുഡ് സജസ്റ്റ് പ്രിൻസിപ്പൽ ദാറ്റ് ഡിറ്റർമൈൻ ബോത്ത് ദ ട്രാൻസ്ഫർ ഓഫ് ട്രാൻസ്ഫർ ഫ്രം ദി സ്റ്റേറ്റ് സെൻട്രൽ സ്റ്റേറ്റ് ആൻഡ് ഇസ് അലോക്കേഷൻ ഡിസൈഡ് ദി കോർ റിസോഴ്സ് ട്രാൻസ്ഫർ കമ്മീഷൻ ഫംഗ്ഷൻ. ഫൈനാൻസ് കമ്മീഷൻ ഹാവ് ടു മേക്ക് സം എക്സ്പെർട്ട് ഫംഗ്ഷൻ ടു സ്റ്റഡി അബൌട്ട് ദി ഫിസിക്കൽ സിറ്റുവേഷൻ ഓഫ് ദി സെൻട്രൽ ആൻഡ് ദി സ്റ്റേറ്റ്. എന്താണ് ഫിസിക്കൽ സിറ്റുവേഷൻ, സെൻട്രൽ സ്റ്റേറ്റിൻ്റെ സാമ്പത്തിക സിറ്റുവേഷൻ എന്താ, അത് കടം കൂടുതലുണ്ടോ, ഡെറ്റ് കടം കൂടുതലുണ്ടെങ്കിൽ കടം ഓർക്കം ചെയ്യാൻ സെൻട്രൽ സ്റ്റേറ്റ് എന്ത് ചെയ്യണം, ഇങ്ങനെയുള്ള വളരെ സോഫിസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള ചില റെക്കമെൻഡേഷൻസും ആര് കൊടുക്കേണ്ടി വരും, ആ ഫൈനാൻസ് കമ്മീഷൻ കൊടുക്കേണ്ടി വരും. യൂഷ്വലി എവറി ഫൈനാൻസ് കമ്മീഷൻ ഹാസ് ടു റിവ്യൂ ദി കറണ്ട് സ്റ്റേറ്റ് ഓഫ് ഫൈനാൻസ് ഓഫ് ദി യൂണിയൻ ആൻഡ് ദി സ്റ്റേറ്റ്. അഡീഷണലി ഫൈനാൻസ് കമ്മീഷൻ ഗിവ് സജഷൻസ് ടു സ്ട്രെങ്തൻ ദി ഫൈനാൻഷ്യൽ പൊസിഷൻ ലോക്കൽ ബോഡീസ്. പഞ്ചായത്തിൻ്റെയും മുനിസിപ്പാലിറ്റിയും ആ ഫൈനാൻഷ്യൽ സിറ്റുവേഷൻ മെച്ചപ്പെടുത്താനുള്ള റെക്കമെൻഡേഷൻ ആര് കൊടുക്കും, ആ ഫൈനാൻസ് കമ്മീഷൻ കൊടുക്കും. എനി അതർ മാറ്റി സ്പെസിഫിക് റിക്വസ്റ്റ് ബൈ ദി ഗവൺമെൻറ് ഷുഡ് ഓൾസോ ബി സ്റ്റഡി ബൈ ദി ഫൈനാൻസ് കമ്മീഷൻ വെൻ മേക്കിംഗ് റെക്കമെൻഡേഷൻസ്. ഇനി ഫൈനാൻസ് കമ്മീഷന് വേണ്ട ചില റെക്കമെൻഡേഷൻ ചില കാര്യങ്ങൾ ആര് സജസ്റ്റ് ചെയ്യും, അഡീഷണൽ ആയിട്ടുള്ള ചില കാര്യങ്ങളൊക്കെ അന്വേഷിക്കാൻ ആര് പറയും, പ്രസിഡന്റ് ആരോട് ഫൈനാൻസ് കമ്മീഷനോട് പറയും. അങ്ങനെ അഡീഷണൽ ആയിട്ടുള്ള കാല ചില റെസ്പോൺസിബിലിറ്റിയും റെസ്പോൺസിബിലിറ്റീസും ഫൈനാൻസ് കമ്മീഷൻ നിർവഹിക്കേണ്ടി വരും. ഓക്കെ, സോ ദാറ്റ് ഈസ് ആൻ ഇൻട്രൊഡക്ഷൻ അബൌട്ട് ദ ഫൈനാൻസ് കമ്മീഷൻ. ഐ തിങ്ക് യു ഗോട്ട് സം സോർട്ട് ഓഫ് എൻ ഐഡിയ അബൌട്ട് ഫൈനാൻസ് കമ്മീഷൻ ഈസ് കോണ്ടെക്സ്റ്റ്, യു നോ ദ ആർട്ടിക്കിൾ 280, ദ വാട്ട് ആർ ദ മെയിൻ ഫംഗ്ഷൻസ് ഓഫ് ദി ഫൈനാൻസ് കമ്മീഷൻ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ വെച്ച് കിട്ടുന്ന എൻ്റെ വിചാരം. നിങ്ങൾ ഇങ്ങോട്ട് വായിച്ച് നോക്കണം, പിന്നെ കൂടാതെ അസൈൻമെൻറ്റും ചെയ്യണം. ഓക്കെ, ഞാൻ ഒരു സെക്കൻഡ് ക്ലോസ് ചെയ്തോട്ടെ.